കൃഷ്ണ ഗുരു ആയിരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളപ്പ ചാർത്ത് കാണാൻ ഗംഭീരായിട്ടുണ്ട്. നന്നായിട്ട് ചാർത്തിട്ടുണ്ട്. വിരലുണ്ടെന്ന കണ്ണനെയാണ് ചാർത്തിരിക്കണത്. മുന്നൂലം ഭവോയ്ക്കനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൻ വിരലിങ്ങനെ ഉണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കാലിന്മേൽ തളകൾ തിളങ്ങുന്നുണ്ട്. ഇടത്തെ കാലിന്മേലും തളുണ്ട്. ഇടത്തെ കാലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആട്ടുണ്ട്. മലന്ന് കിടക്കല്ലേ ഇങ്ങനെ വലത്തെ ഇടത്തെ കാലിങ്ങനെ ആട്ടിക്കൊണ്ട് വലത്തെ കാലിങ്ങനെ വിരലുണ്ടാണ്. അരയില് പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ഈ കിങ്ങിണിയും എന്ന് ഇടത്തെ തുടങ്ങിന് മുളക്ക് ഇങ്ങനെ അലിക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതൊന്നും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കാലിളക്കണതിനനുസരിച്ച് അതിങ്ങനെ ഇളകുണ്ട്. വലത്തെ കാലിന് മുന്നിലും ഉണ്ട്. അപ്പൊ വലത്തെ കാലിന് മുന്നിൽ പിന്നെ കാല് പൊക്കി വെച്ചുകൊണ്ടല്ല അങ്ങനെ കാണില്ല ആ അലക്കുകള്. നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിലെ സ്വർണമാല. ഒരു തിലകം വെച്ചിട്ടുണ്ട്. അതും നല്ല തിളക്കണ്ട കേട്ടോ കാണാൻ. കൈവളകള് തോൾവളകള് ഒക്കെ ചാർത്തിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞേതായിട്ട്. നല്ല ഭംഗിയാ കാണാൻ. വെല്ലുണ്ട് കൊണ്ട് ഇങ്ങനെ ചിരിക്കുക നമ്മളെ നോക്കിട്ട്. എന്ത് രസം ആ മോണ കാട്ടിയുള്ള ചിരി. നല്ല സന്തോഷം കേട്ടോ നമുക്ക് കണ്ടാലേ. ചെയ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം തിളങ്ങുണ്ട്. ചെയ്പൂക്കളല്ല കേട്ടോ, ചെയ്യുമ്പിൽ പൊട്ട് എന്താ സ്വർണ്ണഗോപികളാണ് വെച്ചിരിക്കണത്. നെറ്റീമിലും അതെ സ്വർണ്ണഗോപി. കണ്ണൻ അതിൻ്റെ ഉള്ളിൽ വിരലിങ്ങനെ വായ്പ കൊണ്ടുപോകാൻ എത്തുന്നുണ്ട് നമ്മൾ. അപ്പം നമ്മളോട് ചിരിക്കണം. ആ ഭാവത്തിനിങ്ങനെ കിടക്കുക. വിരലിങ്ങനെ വായ്പ എത്തിച്ചുകൊണ്ടുണ്ട്. രണ്ട് കൈകൊണ്ടും കൂടിയിട്ട് ആ വലത്തെ കൈയും ഇടത്തെ കൈയും കൂടി കൂട്ടിയിട്ടാണ് വയൽക്ക് കൊണ്ടുപോകണത് കേട്ടോ. നല്ല കൗതുക കണ്ണനെ കാണാൻ. മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒരു വെള്ള തിരുമുടി മാല, വെള്ളയും ചുവപ്പും കൂടി, വെള്ളയും കൂടി ചുവന്ന പൊട്ടായിട്ടുള്ളത്. അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ. അതുപോലെ മൂന്ന് വലിയ ഉണ്ടമാല. ഈ ചെറിയ ഉണ്ണിയാണെങ്കിൽ മൂന്ന് വലിയ ഉണ്ടമാലകൾ കഴുത്തിലിട്ടിട്ടുണ്ട്. വെള്ളയും കൂടി ചുവന്ന പൊട്ടുള്ളൊരു ഉണ്ടമാല. പിന്നെ തുളസിയും താമരയും തേച്ച് അങ്ങനത്തെ ഒരു ഉണ്ടമാല. പിന്നെ വെളുത്ത പൂക്കളും അന്തിയാർവട്ട പൂക്കളാട്ടോ. വെളുത്ത പൂക്കള്, തെച്ചിപ്പൂവ്, അങ്ങനെ തെച്ചിപ്പൂ അടിഭാഗത്തേക്കായിട്ട് തുളസിയുണ്ട് കേട്ടോ. അങ്ങനെ ആയിട്ട് അങ്ങനെ ഇടകലർന്ന് അങ്ങനെയായിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല. അങ്ങനെ മൂന്നുണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. പിന്നെ വിധാനായിട്ട് മുകളിൽ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് ഒരു താമരയുടെ ഒരു ഉണ്ടമാല. പിന്നെ തെച്ചിയും താമരയും മാത്രമായിട്ട് ഒരു ഉണ്ടമാല. അങ്ങനത്തെ രണ്ടുണ്ടമാല വിധാനായിട്ട് തൂക്കിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാം കേട്ടോ. ഈ കഴുത്തിന് മൂന്ന് വലിയ വലിയ തടിച്ചുരുടെ ഉണ്ടമാലകളും പൊന്മുടിയിലത്തെ തിരുമുടിയിലത്തെ മൂന്ന് തിരുമുടി മാലകളുടെ നടുവിൽ നമ്മുടെ കണ്ണനതാ യശോദമ്മ വന്നോ ചിരിപ്പിക്കണ്ടോ അല്ലെങ്കിൽ ഗോപികമാര് വന്നിട്ട് ഉണ്ണിയെ കാണാൻ വന്നപ്പോഴേ വിരല് കുടിക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വന്നത് അപ്പൊ അവരെ കണ്ടു ചിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഒരു ഭാവത്തിലെ കണ്ണൻ നിൽക്കണം. നല്ല സന്തോഷമാവും കണ്ടാല്. അയ്യോ പൊന്നുണ്ണി കണ്ണനായിട്ട് ഇങ്ങനെ കിടക്കണം കേട്ടോ. ആർക്ക് വേണമെങ്കിലും വാരി എടുത്തു കൊണ്ടുപോവാം. അത്ര സ്നേഹത്തോട് കൂടിയിട്ടാ നോക്കണേ. എന്താ കടാക്ഷം, എന്താ പുഞ്ചിരി, മുഖത്തിലൊക്കെ നല്ല കൗതുകണ്ട്. അപ്പൊ ഈ മൂന്നുണ്ടമാലകളുടെയും മൂന്ന് തിരുമുടി മാലകളുടെയും നടുവിൽ കിടക്കണ ആ ചെറിയ പൊന്നുണ്ണി, നല്ല ഭംഗിയുള്ള പൊന്നുണ്ണിനെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചു സന്തോഷാവും. കണ്ണൻ അങ്ങനെയാണ് സന്തോഷിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ദുഃഖങ്ങളും മറന്ന് സന്തോഷമായിട്ടിരിക്കുക. എന്നിട്ട് ആ കണ്ണനെ മനസ്സിനെ നല്ലോണം വിചാരിച്ച് സച്ചിദാനന്ദ കട്ടേ പ്രഭോ പ്രഭു അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ നല്ലോണം അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇടത്തെ കാല് തൂങ്ങി കിടക്കണില്ല, അതിങ്ങനെ ഇളക്കണ്ടിട്ട് ഇടക്കിടക്ക് കാലമില്ല തുടയമില്ല ഇങ്ങനെ അരിക്കുകൾ ഇറങ്ങിയാ അറിഞ്ഞാണത്തെ മുഖത്തെ കിങ്ങനെ എന്താ എൻ്റെ മുഖത്തെ അറിഞ്ഞാണ് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണ്ട. അതൊക്കെ കണ്ടോ ആ കാലഘട്ടം മുറുക്ക പിടിക്കുക. ഉറക്ക നാമം ജപിക്കുക. നല്ല സന്തോഷവും. എന്താ സന്തോഷം! അയ്യോ ഗുരുവായൂരപ്പാ നിങ്ങൾക്ക് നല്ല സന്തോഷമാണേ കണ്ണാ അനുഗ്രഹിക്കണേ. നാരായണ 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 ഹരേ ഹരേ ഹരേ.